ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടും, ഞങ്ങൾക്ക് ഇപ്പം മോന് വിദേശത്ത് പോകാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമുക്ക് ബാഗ് ഒരുക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾക്ക് ഒരു പരിധി വിട്ട് നമുക്ക് വെയിറ്റ് കൊണ്ടാൻ പറ്റില്ല, ചിലത് 40 കിലോ അല്ലെങ്കിൽ 30 കിലോ ഒക്കെ കൊണ്ടാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ബാഗിൽ അത്യാവശ്യം കൊള്ളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ബാഗുകളുടെ തൂക്കം ഇല്ലാതെ തന്നെ നമുക്ക് അത് ആ ഒരു ബാഗിൻ്റെ തൂക്കം കൂടി നമുക്ക് വേറെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഈ ബാഗിൽ ഒതുക്കാനായിട്ട് ബുദ്ധിമുട്ട്. അത് ഒതുക്കി വയ്ക്കുമ്പോൾ ഡ്രസ്സുകൾ മാത്രമല്ല, ബ്ലാങ്കറ്റുകൾ, അതുപോലെ ഹുഡീസ്, ഇങ്ങനെ നമ്മൾ ചൂടിന് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാത്തരം ഡ്രസ്സുകളും നിങ്ങൾക്കറിയാം വലിയ സ്പേസ് വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സ്പേസ് ലാഭിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും ചെയ്യാനും പറ്റിയ ഒരു സംഭവമാണ്. ശരിക്കും പെട്ടി നിറഞ്ഞിരുന്ന ഡ്രസ്സാണ്. ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഒന്നും വെക്കാൻ പറ്റണ്ടായി. പക്ഷെ അതിന് ദേഹം ഉണ്ടോ, 80% സ്ഥലം നമ്മൾ ലാഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മോന് കൊണ്ടുവരാനുള്ള പരമാവധി ഡ്രസ്സുകളെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഒരു ബാഗിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയുണ്ടോ നിങ്ങൾ കാണുന്നേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പേസ് ഉണ്ടാക്കി കുറേ കാര്യങ്ങൾ നമ്മുടെ ബാഗിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ പേര് വാക്വം ബാഗ് എന്നാണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് നമുക്ക് പമ്പ് ചെയ്യാനായിട്ട്, എയർ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു വാക്കും ഒരു ഉപകരണമുണ്ട്. അതുപോലെ തന്നെ പല സൈസിലുള്ള ബാഗുകളുണ്ട്. 6-7 ബാഗ് പല സൈസിലായിരിക്കും. നമുക്കിപ്പോൾ ചെറിയ ബാഗാണെങ്കിൽ ചെറിയതിൽ കുള്ളിക്കാൻ പറ്റിയതും, വലിയ പെട്ടികളിലാണ്, വലിയ പെട്ടിയിൽ നമുക്ക് ഒതുക്കി വയ്ക്കാൻ പാകത്തിന് അളവിനുള്ള കവറുകളുണ്ട്. അപ്പോൾ നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് എത്ര പീസാണ്, എത്ര ലെങ്ത് ആണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള കവറുകളാണ്. നമുക്ക് ഇതിനൊരു സിപ്പ് ലോക്ക് ഉണ്ട്, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ. അത് പെട്ടെന്ന് കേടാവുന്ന രീതിയിലല്ല കേട്ടോ. നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ആ ഒരു ഇതിലേക്ക് വീണ്ടും അത് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാവുന്ന രീതിയിലാണ് കവറുകളുള്ളത്. നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള കവർ എടുക്കുക. ആ കവറിൽ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന തുണികളായിക്കോട്ടെ, മറ്റെന്ത് സാധനവും നമുക്ക് ഒതുക്കി നമ്മുടെ സ്പേസ് കുറച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ തുണികളും അതുപോലെ ബ്ലാങ്കറ്റുകൾ, സ്വെറ്ററുകൾ, കോട്ടുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഒതുങ്ങിയിരിക്കേണ്ടത്. അപ്പോൾ അതിനാണ് കൂടുതലും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടാട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കവറിൽ വെച്ചിട്ട് ഒതുക്കി കൊണ്ടുപോകാം. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഷെയ്ക്ക് ചെയ്യാതെയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞു പോകുന്ന ടൈപ്പ് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് ഇത് ഈ കവറിലൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നമ്മൾ കവറിൽ ആവശ്യത്തിനുള്ള തുണികളോ അല്ല ഐറ്റംസ് വെച്ചതിന് ശേഷം ഒരു സീലറുണ്ട്, ഇതുപോലെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റിയ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ സീൽ ചെയ്യുക, ശരിക്കും ലോക്ക് ചെയ്യുക. അത് തുറക്കാനും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ കവറിൽ കാണുന്ന ഒരു ക്യാപ്പുണ്ട്, ആ ക്യാപ്പ് ഊരിയിട്ട് നമ്മുടെ വാക്വം പമ്പ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ വാക്വം പമ്പിൻ്റെ ഒരു ഭാഗം അതിനകത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എയർ അടിക്കണം. കുറച്ച് കൂടുതൽ സമയം എയർ അടിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒതുങ്ങി എന്ന് കാണുന്നവരെ നമ്മൾ പമ്പടിച്ച് കഴിഞ്ഞാൽ അത് ഒതുങ്ങി 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 വരും. കണ്ടല്ലോ, ഇതേപോലെ നന്നായിട്ട് നിറഞ്ഞിരുന്ന ഒരു പെട്ടിയുടെ തുണിയാണ് ഇപ്പോൾ ഇതേപോലെ പരന്ന് നമ്മൾ എനിക്കാണ് പകുതിയിലധികം സ്പേസ് നമുക്കിപ്പോൾ ലാഭിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആ തുണികൾക്ക് വേണ്ടി വന്ന സ്പേസിൻ്റെ കാൽഭാഗമേ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ കവർ ടൈറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളൂ. അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാം. നമുക്ക് ആമസോണിൽ ഇപ്പോൾ ഓഫറുള്ള സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആമസോണിൽ നമുക്ക് ഇത് നല്ല വിലക്കുറവിൽ കിട്ടും. ഫ്ലിപ്കാർട്ടിലും ചില സമയത്ത് ഓഫറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയത് 6 പീസിൻ്റെയാണ്. പല വലിപ്പത്തിലുള്ളതാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിന് 450 രൂപ ആയിട്ടോ. അപ്പോൾ നമുക്കത് വലിയൊരു നഷ്ടമല്ല, നമുക്ക് പിന്നീടായാലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ നമുക്കിടെ വാക്വം ബാഗ് എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒത്തിരി സൈറ്റുകൾ വരും, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ചെറിയൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പാടത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.